ഒരു പാവം പയ്യക്കാരനാ എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. ആരാ കിടന്ന് പെടക്കല്ലേ ഷിബുട്ടാ? ഷിബുവിന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളൂ, അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ടടാ, രണ്ടെണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞു ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞു വേറെ ഡേറ്റ്, വൈറ്റ് ആറ്റി പറഞ്ഞു വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാതുകൊണ്ടാ കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല, തിരുമി തിരുമി ഇരുന്ന് ഡൂരൊരു കാര്യമില്ല. അതിനെ കാശ് വേണ്ടേ? ദരിദ്രര് ഒരുത്ത പെയിന്റ് പണിക്കാര് തച്ചത്ര 900 1000. ഒരുത്തൻ പൊറോട്ട അടിക്കാരൻ തച്ച് 600 700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു, അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിന് ഇവര് കാശ് പോയിട്ട് വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ, ഞാൻ ആംബ്രോസ് അംബാനി, ഞാൻ ജോബൻ അംബാനി, ഇവൻ സിബി അംബാനി. ഈ പൂഴ്ത്തി വെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ട. അതെ, കിട്ടുന്നതിലും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റിവെക്കും. അത് ലിവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് ഷിബോട്ട മാറ്റിവെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്, ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതന്നെ. ഒരു ഓട്ടോ മേടിക്കണം, അതും സി സി ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കയറ്റമുണ്ട് റോക്കറ്റ് പോലെ. അതിനുവേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്നാ ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ ഓട്ടോ ഓടിക്കിടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഒരു കാർ വാങ്ങും. കാർ ഓടിക്കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങൾ ഒരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ് ജ്വല്ലറി. എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി ഓട്ടില് ഉമ്മാരല്ല രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസും ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്താ കരയുന്ന എടാ? ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ? അയ്യോ, ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശ മൃത വെള്ളടിച്ച് ഓറടി തോന്നാ. പിന്നെ ഞാൻ പേടിച്ചു പോയി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത്. സന്തോഷായിട്ടാ, ആരും രക്ഷപ്പെട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ, അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. എടാ അന്റപ്പ, ആ ഹിന്ദിക്കാരനും ഭാര്യയും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനോടാ അത്? മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. ബ്ലൗസ് എന്താടാ? നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കില്ല, പിന്നെ ബംഗാളികൾ. അത്ര ഇങ്ങനെ ആലോചിച്ചുണ്ടാസ്കാര. അല്ല, ഇത് ആരൊക്കെയും വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേലെ തയ്യൽക്കടയിലേക്ക് ആവോനാ? ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാ മതി, നാങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി, എന്താ തയ്ക്കണ്ടെന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ബ്ലൗസ് ഹബേ നുതുൻ മാപ്പേ. ഞാൻ അങ്ങനെ പേയാട്ടൊന്നും കട്ടിയല്ല, കട്ടിനെ കറക്റ്റായിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവ് എടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണ്ടേ? তুমি এখানে শেষ করে বাড়ি যাও, আমি বাজার থেকে আসছি। না শেরি।
ഷിബു, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്റെ അസുദിനമെത്തി. ഷിബു, ചെന്ന് അളവെടുക്ക്. എന്താ ശരി നിൽക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോൽ എന്തിനാ? അളവെടുക്കാനാന്ന്. ടേപ്പ് കൊണ്ടില്ല അളവെടുക്ക. എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ. പോയിട്ടാ. സാരി ഒന്ന് മാറ്റണം. ഈ മോഡലിന്റെ ടീ. ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. സിബ് എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച് ജോളിച്ചേട്ട ശക്തി തരൂ. എന്നാ ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. മുപ്പത് പതിനൊന്ന് ഒമ്പത് ആ ചേച്ചി നോക്കോ നാളെ തന്നെ. എന്റെ പൊന്നു ബ്ലൗസ്. അല്ല, നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിട്ടിരുന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ, രണ്ട് സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടിയാവും ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പാ ശുദ്ധ മണ്ടത്തരം. അത് ജീവിതം നിന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്തിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം! ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നോട്ടെന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ നിന്ന് ഉമ്മേ ഉമ്മല്ല, ചെരുപ്പൂരി മുഖം പൊത്തിരി ഒറ്റ അടി ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുവായിരുന്നു. അതേ ചിരിക്കണ്ട, ചിച്ചു പൊട്ടും. ഇത് അതുപോലെ നല്ലന്നേ, അവളിതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളർ ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനും തപ്പി പോയില്ലേ? നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്ന. ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ്സായിട്ടില്ല, അവൻ പ്രേമിക്കണത് 10-ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ. അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്ത ഒരു പാസ്റ്ററുടെ മകളാ. അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രിന്ന് എഴുതണമെങ്കിൽ രണ്ടുപേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല. ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിട്ടൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും ഉറപ്പാ. അല്ല, ഇത് ആര് ഗീതാണ്ടിയാ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കയറിയപ്പോ വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തൈപ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതി. എന്ത് റെഡിമെയ്ഡ്? അവനവന്റെ അളവിനും ഭാഗത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ചാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു, ഇനി ചുരിദാറിലേക്ക് മാറിയാലോന്ന് ആലോചിക്കാ. ഏയ് ചതിക്കരുത്, സാരി
സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനെ നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങന തിന്നും ഇല്ല മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി, അതിന് ഇച്ചിരി ഇറക്ക കൂടുതല, 2 ഇഞ്ച് ഒന്ന് മടക്കി അടിച്ചേ. പിന്നെന്താ ആന്റി നാളെ പോര് എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റ് തന്നെ തന്നെ, കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുതിയ ആൾ ഇവിടുത്തെ വരട്ടെ. അടിച്ചു കൊറ ആ തള്ള പഠിച്ച കള്ളിയ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവണം മേടിക്കണം. എനിക്ക് നോക്കാം.